എല്ലാവർക്കും പ്ലസ് മൈനസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ് അല്ലെങ്കിൽ ദൂരം, സമയം, വേഗത ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില നുറുങ്ങു വഴികൾ, നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ആ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് വേഗത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് യൂണിറ്റ് കൺവേർഷൻ. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും യൂണിറ്റ് മാറിയിട്ടായിരിക്കും തരിക. അതായത് ചിലപ്പോൾ കിലോമീറ്റർ പെർ അവർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ നമുക്ക് കാണേണ്ട ഉത്തരം ചിലപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും ഡാറ്റ തന്നിട്ടുണ്ടാവുക, നമുക്ക് കാണേണ്ട ഉത്തരം കിലോമീറ്റർ പെർ അവറിലായിരിക്കും. അപ്പോൾ ഈ യൂണിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയ ഉത്തരം തെറ്റാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും കൺവേർഷൻ, നമുക്ക് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസിനും പ്രത്യേകിച്ചിട്ട് ട്രെയിൻസിൻ്റെ പ്രോബ്ലമൊക്കെ വരുമ്പോൾ ഒരുപാട് തവണ ഈ ഒരു കൺവേർഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് വാല്യൂസ് സ്ഥിരമായിട്ട് വരുന്ന, വന്ന് കാണുന്ന ചില വാല്യൂസ് ഉണ്ടാവുമല്ലോ കൺവേർഷൻ്റെ, അത് നിങ്ങൾ കാണാപ്പടം പഠിച്ചു വയ്ക്കുക. അതായത് ഇത്ര കിലോമീറ്റർ പെർ അവർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിൽ എത്ര ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അതങ്ങ് വാല്യൂ കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ടൈം നമുക്ക് നഷ്ടമാവും. അപ്പോൾ നമുക്ക് എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമയം എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ സമയം നമ്മൾ ലാഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ചില സ്ഥിരമായിട്ട് വന്ന് കാണുന്ന ചില വാല്യൂസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ വാല്യൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺവേർട്ടഡ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ലിസ്റ്റ്. നോക്കൂ, അതായത് കിലോമീറ്റർ പെർ അവറും കറസ്പോണ്ടിങ് അതിൻ്റെ മീറ്റർ പെർ സെക്കൻഡ് വാല്യൂ. ഓക്കെ, 18 കിലോമീറ്റർ പെർ അവർ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ 5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അത് നമ്മൾ ചെയ്ത് നോക്കിയാൽ അറിയാം. 18 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്താ ചെയ്യുക? വലുതിനെ ചെറുതാക്കുക. അപ്പോൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 18 പോയി 5 തന്നെ അല്ലേ കിട്ടുന്നത്. അങ്ങനെ ഓരോന്നിനെയും ആ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടുന്ന വാല്യൂസാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഇതിനെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മീറ്റർ പെർ സെക്കൻഡാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു രണ്ടും, ഈ കിലോമീറ്റർ പെർ അവറും കറസ്പോണ്ടിങ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് കറസ്പോണ്ടിങ് കിലോമീറ്റർ പെർ അവർ നമുക്കറിയാമെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം നമുക്ക് ലാഭിക്കാമല്ലോ. അപ്പോൾ നോക്കിയേ, 36 കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ കറസ്പോണ്ടിങ് അതിൻ്റെ മീറ്റർ പെർ സെക്കൻഡ് എത്രയാണ്? 10. ഓക്കെ, നെക്സ്റ്റ് 54, 18 3/2, അപ്പോൾ 5 3/2 15 ആയിരിക്കും. നെക്സ്റ്റ് 72, 18 4/2 അല്ലേ, അപ്പോൾ 5 4/2 20 ആയിരിക്കും. 90 ആകുമ്പോൾ അടുത്തൊരു 18 കൂടെ അത് കൂടെ കൂടി അല്ലേ, അപ്പോൾ ഒരു 5 കൂടെ കൂടി 25. 108 ഒരു 18 കൂടെ കൂടി, അപ്പോൾ ഒരു 5 കൂടെ കൂടി 30. 180 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 10 അല്ലേ, അപ്പോൾ 5 10 50. 198 ഇത് കൂടെ ഒരു 18 കൂടെ കൂടി, അപ്പോൾ ഇത് കൂടെ ഒരു 5 കൂടെ കൂടി 55. ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ഓർത്ത് വെച്ചാലും മതി. പക്ഷെ എന്നാൽ കൂടെ നമ്മളിത് കൂട്ടി വരാൻ കുറച്ച് പാടല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ കാണാപ്പടം പഠിച്ചു വയ്ക്കുക. 18 അതിൻ്റെ കറസ്പോണ്ടിങ് 5, 36 കറസ്പോണ്ടിങ് 10, 54 കറസ്പോണ്ടിങ് 15, 72 കറസ്പോണ്ടിങ് 20, 90 25, 108 30, 180 50, 198 ആണെന്നുണ്ടെങ്കിൽ 55. നേരെ തിരിച്ചും 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യുക? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കുക അല്ലേ. ചെറുതിനെ വലുതാക്കാൻ 18/5. അപ്പോൾ 5 18/5 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ 5 വെട്ടിപ്പോയി നമുക്ക് എന്ത് കിട്ടും? 18 എന്ന് കിട്ടും. അതേപടിയാണ് മറ്റുള്ളതെല്ലാം വരുന്നത്. 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ കറസ്പോണ്ടിങ് 36 ആയിരിക്കും. 15 54, 20 72, 25 90, 30 108, 50 150, 55 198. അപ്പോൾ ഈ വാല്യൂസ് നിങ്ങൾ കാണാപ്പടം പഠിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സെറ്റ് നിങ്ങൾ കാണാപ്പടം പഠിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും അധികം കാണുന്നത് ഈ വാല്യൂസാണ്. അതുകൊണ്ടാണ് കേട്ടോ, ഇതല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ അല്ല, അതിനൊക്കെ അത് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ മാക്സിമം സ്ഥിരമായിട്ട് കാണുന്ന ചില സ്റ്റാൻഡേർഡ് വാല്യൂസിനാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ, ഇതെങ്കിലും നിങ്ങൾ കാണാപ്പടം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ഈസി ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അടുത്ത പോയിൻ്റ്. ഇപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ, ഒരു കോൺസ്റ്റൻറ്റ് സ്ഥിരമായിട്ടുള്ളൊരു വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സാധനത്തിൻ്റെ സമയവും ദൂരവും എന്തായിരിക്കും? പ്രൊപ്പോർഷണലായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ട്രെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് അല്ലേ. ഇപ്പോൾ ട്രെയിനിൻ്റെ പ്രോബ്ലം തന്നെ എടുത്തോളൂ, അവിടെയാണ് നമുക്കിത് മെയിനായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഒരു ട്രെയിൻ എടുക്കുകയാണ്. അപ്പോൾ ആ ട്രെയിനിൻ്റെ വേഗത നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടല്ലേ എപ്പോഴും എടുക്കുക അല്ലേ. അപ്പോൾ ആ ട്രെയിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 മീറ്റർ സഞ്ചരിക്കാൻ 3 സെക്കൻഡ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 500 മീറ്റർ സഞ്ചരിക്കാൻ എത്ര എടുക്കും?
നൂറ് മീറ്റർ സഞ്ചരിക്കാൻ 3 സെക്കൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ 500 മീറ്റർ സഞ്ചരിക്കാൻ എന്തായിരിക്കും? ഇതിൻ്റെ 5 ഇരട്ടിയാണ് ദൂരം. അപ്പോൾ എന്താണ് സമയത്തിൻ്റെ 5 ഇരട്ടി അല്ലേ? 3 × 5 15 സെക്കൻഡ് എടുക്കും. അതായത് ആദ്യത്തെ 100ന് 3 സെക്കൻഡ്, അടുത്ത 100ന് 3 സെക്കൻഡ്, അടുത്ത 100ന് 3 സെക്കൻഡ്, അങ്ങനെ 5 100ന് 5 3 സെക്കൻഡ് വീതം അല്ലേ? അതല്ലേ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ 3 × 5 = 15 സെക്കൻഡ്. അതിൻ്റെ അർത്ഥം എന്താ? ദൂരവും സമയവും എന്താണ്? പ്രപ്പോർഷണൽ ആണ്. ദൂരം കൂടുകയാണെങ്കിൽ സമയവും കൂടും, ദൂരം കുറയുകയാണെന്നുണ്ടെങ്കിൽ സമയവും കുറയും. എപ്പോ? സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്പീഡാണെന്നുണ്ടെങ്കിൽ, ആ കേസിൽ എന്തായിരിക്കും? ദൂരവും സമയവും പ്രപ്പോർഷണൽ ആയിരിക്കും. ഇതൊരു കോൺസെപ്റ്റ് ആണ്. ഇത് നമ്മൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോജിക്കലി ചിന്തിക്കാൻ ചില പ്രോബ്ലംസിൽ ആവശ്യം വരും. അതുകൊണ്ട് ഞാനിതൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ചില കേസിൽ നമുക്ക് കോൺസ്റ്റൻ്റ് ഡിസ്റ്റൻസ് വരാം. അതെപ്പോഴാണ് അറിയോ? ഇപ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് സ്പീഡ് കുറച്ച് പോയപ്പോൾ ഇത്ര സമയമെടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ സ്പീഡ് കൂട്ടിപ്പോവുകയാണെങ്കിൽ എത്ര സമയമെടുക്കും എന്നൊക്കെ. അതായത് ഇപ്പോൾ അപ്പോൾ അവിടെ എന്താണ്? സെയിം ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് മാറുന്നില്ല അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തോളൂ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഓഫീസിലേക്ക് കാറിൽ പോവുകയാണ്. അപ്പം ഞാൻ പോണത് 30 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ്. ഓക്കെ, 30 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ്. അപ്പോൾ എനിക്ക് 2 മണിക്കൂർ എടുത്തു എൻ്റെ ഓഫീസിലേക്ക് എത്താൻ. ഓക്കെ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്ര സ്പീഡിലാണ് പോയത്? 30 കിലോമീറ്റർ പെർ അവറിൽ പോയി. അപ്പോൾ എനിക്ക് 2 മണിക്കൂർ എടുത്തു. അപ്പം ഞാൻ തിരിച്ച് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം ഞാൻ നല്ല സ്പീഡിൽ, കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി 60 കിലോമീറ്റർ പെർ അവറിൽ ആണ് വന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ട്രാഫിക് ആയിരുന്നു. രാവിലെ തിരിച്ച് വരുമ്പോൾ ട്രാഫിക് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ഓടിക്കാൻ പറ്റി. അപ്പോൾ 60 കിലോമീറ്റർ പെർ അവറിൽ ഞാൻ വണ്ടി എടുത്തു. അതായത് കുറച്ചുകൂടെ സ്പീഡിൽ ഞാൻ വന്നു. അപ്പോൾ ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഞാൻ അങ്ങോട്ട് പോയ സമയത്തിനേക്കാൾ കുറച്ച് മതി തിരിച്ച് എനിക്ക് ഇങ്ങോട്ട് അല്ലേ? അതായത് ഇവിടെ സ്പീഡ് കൂട്ടുമ്പോൾ എന്താണ്? സമയം കുറച്ച് മതി അല്ലേ? നമ്മൾ സ്ലോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയമെടുക്കും നമുക്ക് ഡെസ്റ്റിനേഷൻ, നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ. മറിച്ച് നമ്മൾ സ്പീഡിൽ പോയാൽ, ഓവർ സ്പീഡിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ അത്രയും സമയം നേരത്തെ എത്തും അല്ലേ? അപ്പോൾ 30 കിലോമീറ്റർ പെർ അവർ പോയപ്പോൾ 2 മണിക്കൂർ എടുത്തു. അപ്പോൾ 60 കിലോമീറ്റർ പെർ അവറിൽ ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിലോ, ഇതിൻ്റെ ഇരട്ടി ഞാൻ പോവുകയാണ്. അപ്പോഴോ ഇതിൻ്റെ പകുതി സമയം മതി എനിക്ക് അല്ലേ? അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. എന്താണ്? 1 മണിക്കൂർ മതി എനിക്ക്. നോക്കൂ, ഇതിൻ്റെ അർത്ഥം എന്താ? ഡിസ്റ്റൻസ് 2 കേസിനും സെയിമാണ്. ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോയപ്പോൾ, ഞാൻ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയപ്പോഴും മറിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോഴും ഡിസ്റ്റൻസ് സെയിമാണ്. അതായത് 2 കേസിലും ഡിസ്റ്റൻസ് സെയിമാണ് അല്ലേ? എന്താണ്? ടൈം ഇൻറ്റു സ്പീഡാണ്. ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് ടൈമും ഫസ്റ്റ് സ്പീഡും, സെക്കൻഡ് കേസിൽ സെക്കൻഡ് ടൈമും സെക്കൻഡ് സ്പീഡും അല്ലേ? അപ്പോൾ ഈ സെക്കൻഡ് ടൈമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതെന്തായിരിക്കും? T1 × S1/S2 അല്ലേ? അപ്പോൾ T1 എത്രയാ? 2 × S1 എത്രയാ? 30/S2 എത്രയാ? 60. അപ്പോൾ 30 × 30 1 തവണ, 60 × 2 തവണ, 2 × 2 1 തവണ, ഇതിലൊരു തവണ പൊട്ടിപ്പോയി. അപ്പോൾ എത്രയാ ബാക്കി? 1. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് 2 കേസിലും എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? സ്പീഡിൻ്റെ ടൈം 30 × 2. ഇവിടെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? സ്പീഡിൻ്റെ ടൈം 60 × 1. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആവുന്ന കേസിൽ സ്പീഡ് കൂടുകയാണെങ്കിൽ സമയം എന്താണ്? കുറവാണ് അല്ലേ? അതായത് കൂടുതൽ സ്പീഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ കുറഞ്ഞ സമയം മതി എന്ന് സാരം. അപ്പോൾ എന്താണ് സ്പീഡും സമയവും തമ്മിലുള്ള റിലേഷൻ? എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. മനസ്സിലായല്ലോ? ഇത് പറയാനാണ് ഞാൻ ഇത്രയും സമയം എടുത്ത് ഈ എക്സാമ്പിളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് സാരം. അപ്പോൾ എന്താണ് സ്പീഡും സമയവും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. നമ്മൾ കൂടുതൽ സമയം എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സെയിം ഡിസ്റ്റൻസിന് നമ്മൾ കുറഞ്ഞ സ്പീഡിലാണ് പോകണം. നമ്മൾ സ്പീഡ് കൂട്ടി പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ റിലേഷൻസ്, അതായത് സ്പീഡും സമയവും, അതേമാതിരി നമ്മൾ ആദ്യം പറഞ്ഞു സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിസ്റ്റൻസും സമയവും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു ലോജിക്ക് നിങ്ങൾ അറിഞ്ഞു വെച്ചിരുന്നു കഴിഞ്ഞാൽ ചില പ്രോബ്ലംസ് നമുക്ക് അങ്ങനെ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു ട്രെയിന് ഒരു പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വ്യക്തിനെ, വഴിയരികിലുള്ള ഒരു വ്യക്തിനെ, അല്ലെങ്കിൽ വഴിയരികിലുള്ള ഒരു കെട്ടിടത്തിനെ, അല്ലെങ്കിൽ വഴിയരികിലുള്ള ഒരു മരത്തിനെ, ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ് ആണോ നമുക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ ആ ട്രെയിനെടുക്കുന്ന സമയമോ സ്പീഡോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കണക്കാക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ആ ട്രെയിനിൻ്റെ ലെങ്ത് മാത്രമാണ്.
എന്താണ് നമ്മൾ ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റ് ഒബ്ജക്റ്റിനെ ഒരു ട്രെയിൻ മറികടക്കുമ്പോൾ നമുക്ക് നമ്മൾ എടുക്കേണ്ട ദൂരം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ആ ട്രെയിനിൻ്റെ ലെങ്ത് മാത്രമായിരിക്കും ഓക്കെ നെക്സ്റ്റ് ഒരു പാലം അഥവാ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഓക്കെ ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമ്മൾ എന്താണ് എടുക്കേണ്ടത് ആ പാലത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്ത് പ്ലസ് തീവണ്ടിയുടെ ലെങ്ത്ത് അതായത് ഇപ്പം നോക്കിയേ ഇത്രയും നീളമുള്ള ഒരു പാലത്തിനെ ഒരു ട്രെയിന് മറികടക്കണം അപ്പോൾ ആ ട്രെയിനിൻ്റെ ലെങ്ത്ത് അപ്പോൾ ആ ട്രെയിനിൻ്റെ ലെങ്ത്ത് ഇത്രയും ഉണ്ടെന്ന് വിചാരിക്കുക ഇത്രയും നീളമുള്ള ഒരു ട്രെയിനാണ് ഓക്കെ ഈ ട്രെയിനിനെ ഈ പാലത്തിനെ മറികടക്കണം അപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ വന്ന് ഓൾറെഡി ഈ പാലത്തിനെ മറികടക്കണം മനസ്സിലാവുന്നുണ്ടോ ഈ പാലത്തിൻ്റെ ലെങ്ത്തിനെ മറികടക്കണം പ്ലസ് ഇത് മറികടന്ന് ഈ ട്രെയിനിൻ്റെ ലെങ്ത്തും കൂടി ഇങ്ങോട്ട് പാസ് ചെയ്യണ്ടേ ഇത്രയും കൂടി ഇങ്ങോട്ട് കടക്കുമ്പോഴല്ലേ ആ ട്രെയിന് ഫുള്ളായിട്ട് പാസ് ചെയ്തു എന്ന് പറയുള്ളൂ മനസ്സിലായോ ഈ ട്രെയിൻ ഇവിടുന്ന് തുടങ്ങി ഫ്രണ്ട് പോർഷൻ ട്രെയിനിൻ്റെ മുൻഭാഗം എഞ്ചിൻ ഇവിടെ വരെ എത്തി പക്ഷെ അപ്പോൾ അതിനെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ പാലത്തിന് ഇല്ല പാസ് ചെയ്ത് കഴിയണമെന്ന് പറയുമ്പോൾ എഞ്ചിൻ പിന്നെയും പോയി ഇവിടെ എത്തി അതിൻ്റെ പിൻഭാഗം ഈ അറ്റത്തെത്തണം അതായത് പിൻഭാഗം ആ ലാസ്റ്റ് പോയിന്റ് പാലത്തിൻ്റെ ആ ലാസ്റ്റ് പോയിന്റും ട്രെയിനിൻ്റെ പിൻഭാഗം കടന്നു പോകണം അപ്പോൾ എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നോക്കിയേ ഈ പാലത്തിൻ്റെ ലെങ്ത്ത് അല്ലേ ലെങ്ത് ഓഫ് ബ്രിഡ്ജ് പ്ലസ് എന്താണ് ലെങ്ത് ഓഫ് ട്രെയിന് മനസ്സിലായോ ഇത് ബ്രിഡ്ജ് ആവാം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആണെങ്കിൽ ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ഒരു പാലം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഒക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞ് അതിൻ്റെ ലെങ്ത്തും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം ദൂരം കൺസിഡർ ചെയ്യുമ്പോൾ ഓക്കെയാണോ ഇനി രണ്ട് ലെങ്ത്തുള്ള രണ്ട് ട്രെയിൻസിനെ എടുക്കുക ഓക്കെ എൽ വൺ ലെങ്ത്തുള്ള ഒരു ട്രെയിനും എൽ ടു ലെങ്ത്തുള്ള മറ്റൊരു ട്രെയിനും നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അപ്പോഴും നമ്മൾ എന്തെടുക്കണം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും എൽ വൺ പ്ലസ് എൽ ടു ആയിരിക്കും ഇപ്പോൾ നോക്കി നോക്കുക ഒരു ട്രെയിനും മറ്റൊരു ട്രെയിനും ഓവർകം ചെയ്യാണ് കടന്നു പോവുകയാണ് അപ്പോൾ എന്താണ് ഈ പാലത്തിൻ്റെ പറഞ്ഞ മാതിരി തന്നെ ആ ട്രെയിനിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ ഈ ഒരു കടന്നു പോകുന്ന ട്രെയിനിൻ്റെ ലെങ്ത്തും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം ഇനി ക്രോസ് ചെയ്യുകയാണെങ്കിൽ സെയിം കേസ് അല്ലേ ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്താ ഇങ്ങനെ കടന്നു പോയി ഈ ട്രെയിൻ ഇങ്ങോട്ട് എത്തണം ഈ ട്രെയിൻ ഇങ്ങോട്ടും എത്തണം അപ്പോൾ ഈ ലെങ്ത്തും ഈ ലെങ്ത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകണം അപ്പോഴും സെയിമാണ് എന്താണ് എൽ വൺ പ്ലസ് എൽ ടു ആണ് നമുക്ക് എടുക്കേണ്ട ദൂരം മനസ്സിലാവുന്നുണ്ടല്ലോ രണ്ട് ട്രെയിൻസ് വരുന്ന കേസിലും എന്ത് തന്നെയാണ് എൽ വൺ പ്ലസ് എൽ ടു ആണ് നമ്മൾ ലെങ്ത്ത് എടുക്കേണ്ടത് ഇത് നമുക്ക് വരുന്നത് സാധാരണ ഒരു ട്രെയിനിൻ്റെ കേസിലാണ് ഈ പാലം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഒക്കെ വരുന്നത് മറിച്ച് നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിൻ്റെ പ്രോബ്ലംസ് വരുമല്ലോ ഇപ്പോൾ നമ്മൾ രണ്ട് ട്രെയിൻസ് ഒരേ ദിശയിൽ മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ദിശയിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞ് റിലേറ്റീവ് സ്പീഡൊക്കെ വരുന്ന കേസസ് ഉണ്ടല്ലേ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് റിലേറ്റീവ് സ്പീഡൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കാണാത്തവർ അതും കൂടെ ഒന്ന് കണ്ടോളൂ അപ്പോൾ അതും ഈ ഒരു വീഡിയോയും കൂടെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങളായി ഓക്കെ അപ്പോൾ എന്താണ് രണ്ട് ട്രെയിൻസ് നമുക്ക് വേണ്ടി വരുന്നത് ആ റിലേറ്റീവ് സ്പീഡൊക്കെ വരുന്ന കേസിൽ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത്ര സമയം കഴിഞ്ഞ് അടുത്ത ട്രെയിൻ വരുന്നു അങ്ങനെയാണെങ്കിൽ അവർ രണ്ടും തമ്മിൽ ക്രോസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കാമെന്നോ അല്ലെങ്കിൽ അവ മീറ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കാം എന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട് അല്ലേ അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ എടുക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് എൽ വൺ പ്ലസ് എൽ ടു ആണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ അതും കൂടെ ആദ്യം കണ്ടോളൂ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ തന്നെയാണ് ഇത് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാകാൻ വേണ്ടി ഞാനൊരു കോൺസെപ്റ്റ് വൈസും കുറച്ച് നുറുങ്ങു വിദ്യകളും കൂടെ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ അതും കൂടെ ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് വീഡിയോസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് ടൈം അതേമാതിരി ഡിസ്റ്റൻസ് ഈ മൂന്നായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോബ്ലവും കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം താങ്ക് യു